നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഹാഗണപതി പുരാണ കഥകൾ ഇങ്ങനെ 16 എപ്പിസോഡ്സ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 17-ാമത്തെ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. ഈ കഥകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് ഈ കഥകൾ എല്ലാവരിലേക്കും എത്തിക്കണം. കാര്യം ഈ കോവിഡ് കാലത്ത് ഭക്തിമാർഗത്തിൽ ഉള്ള ചിന്തകൾ മനസ്സിൽ വന്ന് ആ മാനസികമായിട്ടുള്ള സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് ഇങ്ങനത്തെ പുരാണ കഥകൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. ഈ ബ്രഹ്മാവിൻ്റെ പുത്രനായ ഗൗതമന് ബ്രഹ്മാവ് തന്നെ ഒരു പത്നിയെ കൊടുക്കുകയുണ്ടായി. ആ പത്നിയുടെ പേര് അഹല്യ. പതിവ്രതാരത്നമായിരിക്കുന്ന അഹല്യ ഈ ത്രിഭുവനങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി. അങ്കലാവണ്യമൊക്കെ കണ്ട് ഈ ദേവലോകങ്ങളിൽ വരെ ഇതിൻ്റെ അങ്കലാവണ്യങ്ങളൊക്കെ ദേവലോകങ്ങളിൽ വരെ പ്രസിദ്ധി നേടി. ഇത് ഇന്ദ്രന്റെ ചെവിയിലും എത്തി. ഇന്ദ്രന് ഒരു മനപ്രയാസമായി. ഈ മുനിയുടെ പത്നിയായിട്ട് ഇത്ര അങ്കലാവണ്യത്തോടു കൂടിയിരിക്കുന്ന സ്ത്രീ ഇരിക്കേണ്ടി വരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്ത ഇന്ദ്രനെ അക്ഷമനാക്കി. അങ്ങനെ ഈ അക്ഷമത്വം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു കാമാവേശമായിട്ട് മാറി. ഇന്ദ്രന് അങ്ങനെ ഒരു ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഗൗതമ മഹർഷി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഗൗതമന്റെ രൂപത്തിൽ വേഷം മാറി അഹല്യയുടെ ആശ്രമത്തിലെത്തി. ആശ്രമത്തിലെത്തി ഭർത്താവാണെന്നുള്ള കരുതി അഹല്യ എതിരൊന്നും പറഞ്ഞില്ല. അപ്പോ അഹല്യക്ക് ഒരു ഇതായി, എടാ സ്വയം വിരക്തനായിരിക്കുന്ന സദാസമയം നാമജപങ്ങളും പ്രാർത്ഥനകളുമായിട്ടിരിക്കുന്ന മഹർഷിക്ക് എന്താണ് ഇപ്പൊ ഇത്ര ഒരു കാമപരവേശം ഉണ്ടാകാനുള്ള കാരണം? അതായത് ഇന്ദ്രൻ ഇംഗിതത്തിനൊക്കെ വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. അതൊരു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇതെന്താണ് അങ്ങേക്ക് ഇന്ന് ഇങ്ങനൊരു വിശേഷാലൊക്കെ തോന്നുന്നേ? ഇതൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രന് വാക്കുമുട്ടി. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ സത്വം വെളിപ്പെടുത്തി, ഞാൻ ഇന്ദ്രനാണെന്ന്, എനിക്ക് നിന്നോടുള്ള അഭിനിവേശം കാരണമാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അകലേക്ക് ഒന്ന് ഭയങ്കരമായിട്ടുള്ള പശ്ചാത്താപമായി, ഭയങ്കര മനപ്രയാസമായി. എന്തായാലും ഇന്ദ്രനെ അവിടെ ഒന്നും പെട്ടെന്ന് തന്നെ പാലായനം ചെയ്തോളൂ, അദ്ദേഹം വരാറായി, വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് തന്നെയാണ് ഗൗതമൻ കയറി വരുന്നത്. ഗൗതമൻ കയറി വരുമ്പോൾ എന്താ, ഒരാൾ ഇറങ്ങിപ്പോകുന്നതിന് തൻ്റെ രൂപഭാവ സാദൃശ്യമുള്ള ഒരുത്തനാണ് ഇറങ്ങിപ്പോയത്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ഇതിൻ്റെ കാരണങ്ങളെല്ലാം ഗ്രഹിച്ചു. കോപത്താല് അതിരൗദ്രഭാവം കൊണ്ട് ഗൗതമൻ ഇന്ദ്രനെ ഇനി വിളിച്ചു, നീ ആരാന്ന് പറഞ്ഞോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഇപ്പം തന്നെ ഞാൻ ഭസ്മമാക്കും. അപ്പോൾ ഇന്ദ്രൻ ചെന്ന് കാലിൽ വീണു, തെറ്റ് പൊറുക്കണം, കാമം കൊണ്ട് എനിക്ക് അന്ധത ബാധിച്ചതാണ്, എൻ്റെ തെറ്റിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിക്രൂദ്ധനായിട്ട് നിന്നിരുന്ന ഗൗതമന് വളരെ ഭീകരമായ ഒരു ശാപമാണ് ഇന്ദ്രന് കൊടുത്തത്. നീ എന്തായാലും നിനക്ക് കാമഭ്രാന്ത് മൂന്നിട്ടാണല്ലോ ഈ അന്ധത ഉണ്ടായത്, അതിനാൽ നിനക്ക് 1000 ലിംഗങ്ങൾ ഉണ്ടാവട്ടെ. ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ശരീരം ആസവരം ലിംഗങ്ങളായി, 1000 ജനനേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ദ്രന് നാണക്കേടായി, ദേവലോകത്തേക്ക് പോകാൻ പറ്റൂ, ആരുടെയെങ്കിലും മുമ്പിൽ എത്താൻ പറ്റൂ. അങ്ങനെ ഇന്ദ്രൻ അവിടുന്ന് ഓടി ഒളിച്ച് നേരെ ഒരു വണ്ടായിട്ട് ദേവലോകത്തിലെ താമരയുടെ എതളിനകത്ത് കയറി ഒളിച്ചു. ഈ സമയം അഹല്യ പശ്ചാത്താപ വിവശയായിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുക. ഗൗതമമുനി അവളോട് പറഞ്ഞു, നീ പതിവ്രതാരത്നമായിട്ട് അഭിനയിക്കുകയായിരുന്നു, നിന്റെ ഈ അഹങ്കാരത്തിന് നീ 1000 സംവത്സരം പാറയായിട്ട് ഇവിടെ കഴിയുക,
ഈ ആയിരം സംവത്സരം പാറയായിട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യ ജീവജാലങ്ങളും ഈ സ്ഥലത്തേക്ക് വരില്ല. നീ ആയിരം സംവത്സരം നിനക്ക് ശിലയായിട്ട് ജീവിക്കാനുള്ള ശാപമാണ്. അപ്പോ അങ്ങാണെന്ന് തെറ്റിദ്ധരിച്ച് എനിക്കുണ്ടായ തെറ്റാണെന്നുള്ള രീതിയിൽ ഒത്തിരി കരഞ്ഞ് മാപ്പപേക്ഷിച്ചു അഹല്യ. അങ്ങനെ ഗൗതമന്റെ മനസ്സരിഞ്ഞിട്ട് പറഞ്ഞു, ആയിരം സംവത്സരം കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണന്മാരോട് കൂടിയിട്ട് ഇവിടെ വരും. അന്ന് അദ്ദേഹം നിന്നെ ചവിട്ടാനിടയാവും. ചവിട്ടുമ്പോൾ നീ അദ്ദേഹത്തിൻ്റെ പാദം കഴുകി, നിനക്ക് ശാപമോക്ഷം ഉണ്ടാവും. അതിനുശേഷം നിനക്ക് വീണ്ടും എൻ്റെ ഭാര്യയായിട്ട് കഴിയാം എന്ന ശാപമോക്ഷവും കൂടും. അങ്ങനെ അഹല്യ പാറയായിട്ട് മാറി. ഈ പാറയായിട്ട് മാറിയ അഹല്യയ്ക്ക് ആയിരം വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മുനി പറഞ്ഞ പോലെ തന്നെ ശ്രീരാമേന്ദ്രൻ വനത്തിലെത്തി, ഈ പാറയെ ചവിട്ടി, ആ ശാപമോക്ഷം കിട്ടി. അഹല്യ വീണ്ടും ഗൗതമുനിയുടെ ഭാര്യയായിട്ട് തുടർന്നു. ഈ സമയം ദേവലോകത്തില് ഇന്ദ്രനില്ല, നാഥനില്ല, കളരിയായിട്ട് മാറി ദേവലോകം. അവിടെ എല്ലാവരും പരക്കം പായിയാണ് ഇന്ദ്രനെ അന്വേഷിച്ച്. ആർക്കും ഇന്ദ്രനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു രക്ഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ഇവര് ദേവന്മാരെല്ലാം കൂടെ, വിരോചനൻ ആരാണ്, വിരോചനൻ ബ്രഹ്മാവ്, ഈ ദേവന്മാരെല്ലാം കൂടെ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം ഉണർത്തിച്ചു. ദേവലോകം ആകപ്പാടെ നാഥനില്ല, കളരിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ അനർത്ഥങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദേവേന്ദ്രൻ എവിടെയാണെന്നറിയില്ല. ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയായി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ ഗൗതമമുനിയുടെ ശാപത്തിന് പരിഹാരം കാണാൻ ഞാൻ അശക്തനാണ്. ഇതിന് പരിഹാരം കാണാൻ ഒരാൾക്കേ കഴിയൂ. നിങ്ങളെല്ലാവരും കൂടി ഗണപതി ഭഗവാനെ തപസ് ചെയ്യണം. ഭഗവാന് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ബ്രഹ്മദേവൻ കയ്യൂരി. ഇത് ജ്ഞാനദൃഷ്ടി കേട്ട ഇന്ദ്രനും ഈ ദേവഗണങ്ങളും എല്ലാം കൂടെ മഹാഗണപതിയെ തപസ് ആരംഭിച്ചു. ഇങ്ങനെ അനേക വർഷങ്ങൾക്ക് ശേഷം മഹാഗണപതി വിരാട് രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ വിഘ്നേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഇന്ദ്രനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഈ വിഷമാവസ്ഥയ്ക്ക് കാരണം എന്ന് ചോദിച്ചു. എനിക്ക് ഈ ഒരു ശരീരവും കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, അങ്ങ് എനിക്ക് ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞു. ശരി, നിന്റെ ഈ സഹസ്രലിംഗങ്ങളുടെ സ്ഥാനത്ത് സഹസ്ര നയനങ്ങൾ ഉണ്ടാവട്ടെ. നിനക്ക് സഹസ്ര നയനങ്ങൾ, ഈ സഹസ്രലിംഗങ്ങളും മാറിയിട്ട് നിനക്ക് സഹസ്ര നയനങ്ങൾ ഉണ്ടാവട്ടെ. അതിനാൽ ഇന്നു മുതൽ നീ സഹസ്രനയനായിട്ട് അറിയപ്പെടും. അങ്ങനെ ഇന്ദ്രൻ സഹസ്രനയനായിട്ട് അറിയപ്പെട്ടു. അദ്ദേഹം വീണ്ടും കൂടുതൽ പ്രതാപവാനായിട്ട് ദേവലോകത്തിലെത്തി. അദ്ദേഹം വീണ്ടും ദേവലോകത്തെ ഭരിക്കാൻ ആരംഭിച്ചു. ഇതിൻ്റെ കഥാസാരം എന്ന് പറയുമ്പോൾ, ഈ എന്തും അധികമായാൽ ആപത്താണ്. അതിക്കാമാൽ ദശഗ്രീവ, അതിക്രോധാൽ സുയോധന, അതിദാനാൽ ഹതക്കർമ്മ, അതി സർവത്ര വർജയൽ എന്നാണ് പ്രമാണം പറയുന്നത്. കാമം അധികമായി കഴിഞ്ഞപ്പോഴാണ് രാവണന് അന്ത്യമുണ്ടായത്. ക്രോധം, കോപം അധികമായി കഴിഞ്ഞപ്പോഴാണ് ദുര്യോധനന് കുഴപ്പമായത്. ദാനം കൂടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം കവചമുണ്ടലങ്ങൾ വരെ അങ്ങ് ദാനം ചെയ്തതാണ് കർണനെ ആപത്തിലാക്കിയത്. അതുകൊണ്ട് അതിയായിട്ടുള്ളതൊന്നും, എന്ത് കാര്യങ്ങളും നമുക്ക് ആവശ്യത്തിനാകാം, ഒന്നും അധികമാകാൻ പാടില്ല. നമ്മുടെ ആഗ്രഹങ്ങളായാലും സ്വപ്നങ്ങളായാലും കാമങ്ങളായാലും എന്ത് വിഷയങ്ങളായാലും അത് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആപത്തിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് കാണിക്കുന്ന ഒരു കഥയാണ് ഗണപതി പുരാണത്തിലെ ഈ കഥ. അപ്പോൾ ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം.